എല്ലാവർക്കും തർക്കമില്ലാത്തൊരു കാര്യമാണല്ലോ, എല്ലാവരും അങ്ങേരും കള്ളു കുടിക്കാൻ പാടില്ല, അതൊരു സത്യമാണ്. പക്ഷെ എന്താണ് കള്ള്? അതും എല്ലാവർക്കും അറിയാം. കള്ള് എന്ന് പറഞ്ഞാൽ എന്താണ് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇടക്കാലത്ത് ഒരു ചങ്ങാതി വന്നിട്ട് പറഞ്ഞു, എല്ലാ മധുരമുള്ള വെള്ളത്തിനും പറയുന്ന പേരാണ് കള്ള്. അത് അദ്ദേഹത്തിൻ്റെ വകയിൽ സ്വന്തമായി ഒരു നിർവചനം ഉണ്ടാക്കി, എല്ലാ മധുരമുള്ള വെള്ളത്തിനും എന്ത് പറയും? കള്ള് എന്ന് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തുണ്ടായിന്നറിയോ? ഈ നിർവചനം പറഞ്ഞ് അയാളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഒരു ഹോട്ടലിൽ ഒരു സാധു മനുഷ്യൻ ചായ കുടിക്കുന്നു. അയാൾ ചായയാണ് കുടിക്കുന്നത്, കള്ളല്ല. അപ്പോഴതാ അയാളെ മുമ്പിലെത്തി, മോനെ കള്ള് കുടിക്കാൻ പാടില്ലെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. തീനത്തുൽ ഖബാലാണ് കുടിപ്പിക്കപ്പെടുക, ഇന്നമൽ ഖംറു വൽ മൈസിർ എന്ന് തുടങ്ങിയിട്ട് ഒരുപാട് ആയത്തുകൾ അങ്ങ് ഓതിയിട്ട് മോനെ കള്ള് കുടിക്കരുത് എന്ന് പറഞ്ഞു. ഇയാൾ കള്ളാണോ കുടിക്കുന്നത്? ഇയാള് കള്ളാണോ കുടിക്കുന്നത്? അല്ല, ചായയാണ് കുടിക്കുന്നത്. അപ്പൊ കേരളത്തിലെ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും എല്ലാ പുത്തൻവാദികളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചായ കുടിക്കുന്നവനോട് കള്ളു കുടിക്കരുത് എന്ന് ആയത്തോതുന്നത് പോലെ ഞങ്ങളോട് വന്നിട്ട് നിങ്ങൾ ശിർക്ക് ചെയ്യരുത്, അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്ന് അത് പറയാണ്. കണ്ടോ, അപ്പോ ഈ രൂപത്തിൽ കള്ളും കൊണ്ടാണ് ആര് വന്നത്? നമ്മുടെ അശ്ശരി വന്നത്. കൊടുത്തു മറുപടി, കൊടുത്തു മറുപടി ലബ്ബ. അത് അച്ഛനയുടെ കള്ളിറങ്ങുന്ന കോലത്തിൽ ഉഗ്രൻ മറുപടി കേട്ടോളൂ. പിന്നെ അദ്ദേഹം പറഞ്ഞത് മദ്യം, അതായത് മദ്യം കുടിക്കുന്ന ചായ കുടിക്കുന്ന ഒരാളോട് നിങ്ങളെന്താണ് മദ്യം കുടിക്കുന്നത്, മദ്യം കുടിക്കരുത് എന്ന് പറയുന്നത് പോലെയാണെന്ന്. വളരെ ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. അവർ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് അവർ കുടിക്കുന്നത് ചായയാണ് എന്നാണ്. യഥാർത്ഥത്തിൽ അവർ കുടിക്കുന്നത് മദ്യമാണ് എന്നവർക്ക് അറിയാതെ പോയതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അത് മദ്യം തന്നെയാണ്, നിങ്ങളത് കുടിക്കുന്നത് ചായയല്ല എന്ന് പറയാൻ കാരണം. അള്ളാഹു ഖുർആനിൽ ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ അസ്ലാമു എന്നുള്ള ആയത്ത് ഇറക്കിയത് അന്ന് നിലവിലുള്ള ആ മദ്യത്തെക്കുറിച്ച് മാത്രമാണെന്ന് മുസ്ലിം ലോകം തെറ്റിദ്ധരിക്കും എന്നതുകൊണ്ട് തന്നെ ഖംറിൻ്റെ നിർവചനം എന്താണെന്ന് പിൽക്കാലത്ത് പണ്ഡിതന്മാർ എത്രയോ ഇജ്തിഹാദ് ചെയ്തുകൊണ്ടാണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് എന്താണ് മദ്യമെന്ന് കൃത്യമായി നിർവചിച്ചുകൊണ്ട് ഇവിടെ പലതരത്തിലുള്ള മദ്യങ്ങളെയും നിരോധിക്കുകയുണ്ടായി. തെങ്ങിൻ കള്ള് നിഷിദ്ധമാണെന്ന് ഖുർആനിലില്ല. അപ്പോൾ അതുപോലെ തന്നെ പല മദ്യങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. അത്തരം മദ്യങ്ങളൊക്കെ നിഷിദ്ധമാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഖിയാസിയായ ആ പ്രമാണം കൊണ്ട് തന്നെയാണ്. ഖുർആൻ ഒരു മദ്യത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കുടിക്കുന്നത് മദ്യം തന്നെയാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിവ് നൽകാനാണ്. കണ്ടോ, അപ്പോ കൃത്യമായി മറുപടി പിന്നെ മിണ്ടിയിട്ടില്ല, കള്ളിറങ്ങി പിന്നെ മിണ്ടിയിട്ടില്ല അതിനെ പറ്റി. അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ സഹീഹായ ഒരു ഹദീസിനെ ദുർബലമാണെന്ന രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. അവസാനം സി ഡി ഇറക്കിയപ്പോ ഞങ്ങൾ ഈ ഹദീസിനെ തള്ളിയില്ല എന്ന് എഴുതി കാണിക്കേണ്ടി വന്നു. കാര്യം വാദപ്രയോഗം നടത്തിയ ഉസ്താദുമാരെ കണ്ടപ്പോ എന്താണ് ഈ കാണിച്ചിരിക്കുന്നത്, എന്ത് തോന്നിയാസ മക്കളെ നിങ്ങൾ ചെയ്യുന്നത്. അവസാനം സി ഡിയിൽ എഴുതിക്കാണ് ഞങ്ങൾ ഈ ഹദീസിനെ തള്ളുന്നില്ല. റബിയത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് അന്നനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ദുർബലമാക്കാനുള്ള ശ്രമം ആ വാദപ്രയോഗത്തിൽ നടത്തി. അവസാനം അവരിറക്കിയ സി ഡി, ആ സി ഡി തന്നെ ഇപ്പൊ കാണാനില്ലെങ്കിൽ കാണാറുണ്ടോ? ഉണ്ടെങ്കിൽ കുറച്ച് നന്നായി ഇവിടെ വിതരണം ചെയ്യണം, കുറ്റിച്ചിറയിൽ നന്നായി ഒന്ന് വിതരണം ചെയ്യണമെന്ന് അവരോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. മുജാഹിദികളോടല്ല, അവരോട്. കുറച്ച് കൂടുതൽ കിട്ടട്ടെ, ആളുകൾ എന്ന് കാണട്ടെ. അവർ തന്നെ എന്തെടുക്ക, വെടിപ്പായിട്ട് ഇങ്ങനെ എഴുതി കാണിക്കാണ്, വെടിപ്പായിട്ട് ഇങ്ങനെ എഴുതി കാണിക്കാണ്. അങ്ങനെ എഴുതി കാണിക്കുന്ന കൂട്ടത്തിൽ ആ വാദപ്രതിവാദത്തിൽ അന്നനത്തുദ്ധരിച്ച് പറഞ്ഞ ഹദീസ് അത് ഞങ്ങൾ തള്ളുന്നില്ല എന്ന് എഴുതി കാണിക്കേണ്ടി വന്ന അവസ്ഥ. അങ്ങനെ പല വിഷയങ്ങളെ കുറിച്ചും ചർച്ച ചെയ്തു. അവസാനം 69 കാണാ എന്താന്നല്ല, ഇവർ ഒരു പുതിയ അടവുണ്ട്. അതെന്താന്ന് ചോദിച്ചാല് അവസാനം ഒരു ജിന്നിനെ പിടിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മടവൂരികളുമായി ബന്ധപ്പെടുന്ന ഒന്ന് പിടിക്കും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, വാദപ്രതിവാദം കഴിഞ്ഞാൽ മുജാഹിദികൾ തോറ്റു എന്ന് മറ്റവർ പറഞ്ഞു കിടക്കണം, ആര്, മടവൂരികളിൽ കൂടി പറഞ്ഞു കിടക്കണം. അതിന് വേണ്ടിയിട്ട് ഇവർ ചില നമ്പറുകൾ പുറത്തിറക്കാറുണ്ട്. ഇതുപോലെ ലബ്ബാദാരിയുമായി കോർത്തിട്ട് കിട്ടണില്ല, പിടി കിട്ടണില്ല, ഇതിങ്ങനെ വഴുതിപ്പോവുകയാണെന്ന് കണ്ടപ്പോ അവസാനം ജിന്നുമേ കയറി, ജിന്നിന്റെ സഹായം, ജിന്നിൽ അഭയം പ്രാപിക്കുന്നു. അവസാനം അവിടെയും മുസ്ലിയാക്കന്മാർ അനുഭവിക്കേണ്ടി വരികയാണ്. അതാണ് നിങ്ങൾ കാണുന്നത്, കേട്ടോളൂ. ജിന്നിനോട് ചോദിക്കാൻ പാടില്ല, മൂപ്പര് നമ്മളെ സ്വലായിയോ ചോദിക്കണീൻ, ഒരു കുഴപ്പമില്ല. ഇതാ പറയുന്നു, പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ, വഴിയറിയാത്ത മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുന്ന ആൾ, എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കട്ടെ എന്ന് വിളിച്ചാൽ അത് പ്രശ്നമില്ല, അത് പ്രാർത്ഥനയല്ല, അത് ശിർക്കല്ല എന്ന് ജബ്ബാർ മൗലവി ആ മലക്കാണെങ്കിലും ജിന്നാണെങ്കിലും ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ജബ്ബാർ മൗലവിയും സക്കരിയയും മുശ്രിക്കാണോ?
ആണോ റബിയ തങ്ങൾ മുശ്രിക്കാണോ ഇപ്പൊ ആകെ കുടുങ്ങി? കാരണം എന്താ? എത്തിയ പടയും ശിർക്കിന്റെ പട രണ്ടാരൊന്ന് പറയണം. നൗഷാദ് ഹസനി മുശ്രിക്കാണോ എന്ന് ചോദിച്ചാലും ഞാൻ പറയൂ അല്ല എന്ന് പറയും. എന്താ കാരണം? നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കുന്നവരാണ്, പ്രഖ്യാപിക്കുന്നവരാണ്. അതെ, പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ അദ്ദേഹത്തെ മർവ് ചെയ്യപ്പെട്ടത് എവിടെയാണ്? അദ്ദേഹവും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചവരാണ്. തക്ബീറിയല്ലേ? അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച ആളാണ്. തക്ബീറിയല്ലേ? എന്താ തക്ബീറിയല്ലാത്തത് നിങ്ങൾ? അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം ഒരാൾ മുസ്ലിം ആവോ? നിങ്ങൾ ചോദിക്കാറുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പ്രഖ്യാപിച്ച ഏതെങ്കിലും ഒരു മുശ്രിക്ക് റസൂലുള്ളാഹിയുടെ കാലത്ത് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിച്ച് പ്രഖ്യാപിച്ച മുശ്രിക്കായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ. നിങ്ങൾ മറുപടി എവിടെ നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ കിട്ടി, നിങ്ങൾ എടുത്തോളൂ മറുപടി. അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ മുനാഫിഖാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയല്ലേ ജീവിച്ചത്? സ്വഹാബത്തിന്റെ കൂടെയല്ലേ ജീവിച്ചത്? ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പ്രഖ്യാപിച്ചവരാണവര്. പക്ഷേ അവരുടെ ഹൃദയത്തിൽ ശിർക്കും കുഫറും മറച്ചു വെച്ച മുനാഫിക്കുകളാണ് റസൂലുള്ളാഹിയുടെ കൂടെ ജീവിക്കുന്നു, സ്വഹാബത്തിന്റെ കൂടെ ജീവിക്കുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയല്ലേ? അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് നിങ്ങൾ പ്രഖ്യാപിക്കുന്ന കാലത്തോളം നിങ്ങളെ കുറിച്ച് മുശ്രിക്ക് എന്ന് നിങ്ങൾ പറയൂല. നിങ്ങൾ ചെയ്യുന്ന ഓരോ ശിർക്കിലേക്ക് എത്തിച്ചേരുന്നതും ശിർക്കിൻ്റെതുമായ ചില കാര്യങ്ങൾ ഞങ്ങളിവിടെ പറയുന്നു എന്നതാണ് ഞങ്ങളുടെ ബാധ്യത. അതാണ് ലോകത്ത് ആരെയും മുശ്രിക്കാക്കലല്ല ഞങ്ങളുടെ ജോലി. കണ്ടോ, അങ്ങനെ എരന്ന് മേടിക്കാന്ന് പറയും. അല്ല പോയിക്കോ, ഏ പറ്റൂല, തന്നിട്ടേ പോവാൻ പാടുള്ളൂ. അങ്ങനെ എരന്ന് വാങ്ങല്, എരന്ന് വാങ്ങിച്ചു അച്ഛനമാര് ഇല്ലേ? എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയാല് ഞങ്ങള് ജയിച്ചു, ഞങ്ങള് ജയിച്ചു. ആയിക്കോട്ടെ, നിങ്ങൾ ജയിച്ചോ, പക്ഷെ ഇതാണ് അവസ്ഥ. നിങ്ങളുടെ വിജയത്തിന്റെ അവസ്ഥ ഇതാണ് എന്ന് മനസ്സിലാക്കണം. ഇതുപോലെയാണ് ഓരോ വാദപ്രതിവാദങ്ങളും. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വാദപ്രതിവാദം എന്ന് പറഞ്ഞാൽ അതൊരു പുത്തരിയല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ അതിങ്ങനെ വാദപ്രതിവാദത്തിനുണ്ടോ, ഉണ്ടോ ഉണ്ടോ എന്ന് അമ്മികൊത്താനുണ്ടോ എന്ന് ചോദിച്ചു നടക്കുന്നത് പോലെ ഞങ്ങൾ ചോദിച്ചു നടക്കാറില്ല. മാന്യമായി ഞങ്ങൾ കാര്യങ്ങൾ പറയും, തൗഹീദ് പറയും, സുന്നത്ത് പറയും. അവിടെ അതിനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി വെല്ലുവിളികളുമായി വരുമ്പോൾ ഞങ്ങൾ അത് ഏറ്റെടുക്കും. അങ്ങനെയാണ് കേരളത്തിലെ ഓരോ വാദപ്രതിവാദങ്ങളും നടന്നിട്ടുള്ളത്. എല്ലാം ഇവിടെ വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ രണ്ട് ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചിലതാണ് ഇവിടെ വിശദീകരിച്ചത്. അതിൽ തന്നെയും ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റു സാഹചര്യങ്ങളിൽ വളരെ വിശദമായി തന്നെ ഇക്കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ ദീനിന്റെ മാർഗത്തിൽ തൗഹീദിന് വേണ്ടി അടരാടാൻ, ആ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാൻ, അതിനുവേണ്ടി പ്രയത്നിക്കാൻ, പ്രവർത്തിക്കാൻ, അവസാനം ആ മാർഗത്തിൽ ഷഹീദാകാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നാം ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം റബ്ബനാ ഗഫിർ ലനാ ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته